നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വിട്ട് പിരിയില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച ഓരോ ഘട്ടത്തിലുമാണ് നമ്മുടെ കേരളത്തിൽ നേരിട്ട് ബാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വലിയ തോതിൽ അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോഖ അതിതീവ്ര ചുഴലിക്കാറ്റ് തീരം തൊട്ടതോടെ കൂടുതൽ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരവധി വീടുകൾ തകർത്തുകൊണ്ടാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടിരിക്കുന്നത് മോഖയുടെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാനാർ ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമാണ് ഇപ്പോൾ പ്രവചനം വന്നിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശക്തമായി തന്നെ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് മുന്നറിയിപ്പുകൾ നടത്തിയിട്ടുണ്ട് ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കൃത്യമായി അത് പാലിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ കാറ്റിലാണ് കാറ്റും അതുപോലെ തന്നെ മഴയ്ക്കുമാണ് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ ചുഴലിക്കാറ്റ് നേരിട്ട് ബാധിച്ചില്ലെങ്കിൽ പോലും മഴയിൽ നമ്മുടെ വളരെ വലിയ രീതിയിൽ തന്നെ മഴ ശക്തമായി തന്നെ പേരുള്ള സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ മധ്യ കേരളത്തിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത് മാത്രവുമല്ല ഈ മോശം കാലാവസ്ഥയും കാറ്റും കാരണം മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ ലക്ഷദ്വീപ് കടൽ എന്നിവിടങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല അതേസമയം കോട്ടയം കോഴിക്കോട് കണ്ണൂർ ഉൾപ്പെടെ ചില ജില്ലകളിൽ പതിവിലും താപനില ഉയർന്നു നിൽക്കുകയാണ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള ായവും കാരണം ചൂടും അസ്വസ്ഥതയും നിറഞ്ഞ കാലാവസ്ഥയ്ക്ക് സാധ്യത ഏറെയുമാണ് മോഖ ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് ബംഗ്ലാദേശ് മ്യാൻമാർ തീരത്ത് കര തൊട്ടിരുന്നു മരങ്ങൾ വീഴ്ത്തിയും വീടുകൾ തകർത്തും പേമാരിക്കൊപ്പം ചുഴലിക്കാറ്റ് നാശം ഉണ്ടാക്കുകയാണ് മ്യാൻമാറിലെ സിത്വാ നഗരത്തിൽ വെള്ളപ്പൊക്കം മൂലം അഞ്ച് ലക്ഷത്തിലേറെ പേരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയുമാണ് ബംഗ്ലാദേശിൽ മ്യാൻമാറിൽ കനത്ത മഴ അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശുന്നത് ചുഴലിക്കാറ്റ് വീശിയതോടെ മ്യാൻമാറിലും ബംഗ്ലാദേശിലും ലക്ഷക്കണക്കിന് ആളുകളെ താമസ സ്ഥലങ്ങളിൽ നിന്നും മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ വടക്കൻ മ്യാൻമാർ തീരവും കൊടുങ്കാറ്റിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് അഞ്ചു ലക്ഷം പേരെ ബംഗ്ലാദേശ് ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചു കഴിഞ്ഞു മ്യാൻമാർ എല്ലാ വിമാന സർവീസുകളും നിർത്തി വെച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ബംഗാളിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് ജാഗ്രത നിർദ്ദേശമുള്ളത് പശ്ചിമ ബംഗാളിൽ ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘം ക്യാമ്പ് ചെയ്യുകയാണ് ത്രിപുര മിസോറാം നാഗാലാൻഡ് മണിപ്പൂർ അസം സംസ്ഥാനങ്ങളിൽ മഴ മുന്നറിയിപ്പുമുണ്ട് മുന്നറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും ആൻഡമാൻ ദ്വീപുകളെ തൊടാതെ മോക്ക വഴിമാറുകയായിരുന്നു തമിഴ്നാട്ടിൽ അടുത്ത ദിവസങ്ങളിലും കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ മാത്രവുമല്ല വലിയ തോതിലുള്ള കാറ്റിലുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് തീരപ്രദേശങ്ങൾ ജാഗ്രത പാലിക്ക എന്ന പ്രത്യേക നിർദ്ദേശവുമുണ്ട് ചെന്നൈയിൽ താപനില താപനിലൊൻപത് മുതൽ നാല്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കാം നാൽപ്പത് ഡിഗ്രി അനുഭവപ്പെടുന്ന മറ്റിടങ്ങളിൽ നാൽപ്പത്തി മൂന്ന് വരെ ഉയരാനും സാധ്യതയുണ്ട് എന്തായാലും മണിക്കൂറിൽ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഓരോ പ്രതിഭാസങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ടിൽ നേരിട്ട് അനുഭവപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്കും വലിയ രീതിയിൽ അതായത് കേരളത്തിനും വലിയ രീതിയിൽ തന്നെയാണ് ഒരു മഴയുടെ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാത്രിയിലും പകലും ഇടതടവില്ലാതെ മഴ പെയ്യുന്ന അനുഭവം ൊക്കെ നമുക്കുണ്ടായിരുന്നു എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ളത് മോഖ ചുഴലിക്കാറ്റ് വർഷങ്ങൾക്ക് ശേഷം ആഞ്ഞിടിക്കുന്ന ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായതിനാൽ തന്നെ അതിശക്തമായ ചുഴലിക്കാറ്റാണെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എൻ ഡി ആർ എഫ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു മ്യാൻമാർ തീരങ്ങളിൽ മോഖ ചുഴലിക്കാറ്റ് തീരം കിടുമ്പോൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവചനം ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം പത്ത് ലക്ഷത്തിലധികം ജനങ്ങളെയാണ് ഈ മുന്നറിയിപ്പുള്ള മേഖലയിൽ നിന്നും മാറ്റി താമസിപ്പിച്ചിട്ടും എന്തായാലും കേരളത്തിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു മഴയുടെ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലും നാളെ വരെ ഈ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് പൊതുജനം ജാഗ്രത പാലിക്കുക മാത്രവുമല്ല നമ്മുടെയൊക്കെ കണ്ണീരത്തിക്കൊണ്ട് നിരവധി കുട്ടികൾ ഇത്തരത്തിൽ കുളിക്കാനും അതുപോലെ കളിക്കാനും ഒക്കെ തന്നെ ഇത്തരത്തിൽ കുളത്തിലും പുഴയിലും ഒക്കെ പോകുന്നുണ്ട് മഴ സമയമാണ് വേലിയേറ്റത്തിന് സമയമാണ് വെള്ളം ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി തന്നെ അതുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് പതിനൊന്ന് പന്ത്രണ്ട് ഒൻപത് വയസ്സുള്ള മൂന്ന് കുട്ടികൾ ഇത്തരത്തിൽ പുഴയിൽ വീണ് മരിച്ചതെല്ലാം നമ്മൾ കേട്ടത് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അവധിക്കാലമാണ് കുട്ടികളെല്ലാം തന്നെ കളിക്കാനും കുളിക്കാനും ഒക്കെ ഇത്തരത്തിൽ പുഴയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് ആ മോഖ ചുഴലിക്കാറ്റ് വീശി അടിക്കുമ്പോൾ കേരളത്തെ ഒരു അല്പം പോലും ജാഗ്രത കൈവിടാതെ തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ട്